ഹായ് ഓൾ, എല്ലാവർക്കും നൂറു കിച്ചൺ ആൻഡ് വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇപ്പോൾ നല്ല കനത്ത മഴയായതുകൊണ്ട് എല്ലായിടത്തും പുഴയൊക്കെ നന്നായിട്ട് കവിഞ്ഞൊഴുകുന്നുണ്ടാവും. അപ്പം അതുപോലൊരു സ്ഥലം ഇവിടെയുണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും ചെയ്യുക. ഇതാണ് നമ്മൾ വെള്ളം കാണാൻ വന്നിട്ട് കിട്ടിയ വെള്ളമായത്. വെള്ളം കാണാൻ പോയതാ? എങ്ങനെ ഉണ്ട് വെള്ളം? ഉണ്ടോ? ഇല്ല, നോക്കിക്കോ, മടിയാ. ഇവിടെയുള്ള സാധാരണ ഇവിടെയുള്ള വെള്ളം എങ്ങനെ കയറുന്നതാ? പക്ഷെ റോഡൊന്നും മുങ്ങിക്കില്ല കേട്ടോ. എന്താ, നമ്മളെ വെള്ളം കാണാൻ വന്നു. അത്ര റോഡൊന്നും മുങ്ങിക്കില്ല കേട്ടോ. മീൻ നമുക്കൊന്ന് പൊന്തിച്ച് നോക്കിയാ മതി. ഈ സംഭവം വഴിയെടുത്തിട്ട് റോഡിൽ പോയിട്ട് അതിലങ്ങനെ തിരിയൂ. ഇതിൽ വെള്ളൂർക്കൊക്കെ പോകുന്നില്ലേ? അയാൾ നടന്നു വരുന്നാണെങ്കിൽ ഓരോ കൂടെ നമുക്ക് പോവാ. തലാറങ്ങുന്ന ഇവിടുന്ന് വരുമ്പോ റോഡാണ്, റെഡിക്കല് റോഡാണ്. ഇതല്ലേ, ഇതാ കണ്ടില്ലേ പാലോ. ഇതാ അതാ ഓൾക്ക് തലാറങ്ങുന്ന ശരിക്കും പറഞ്ഞാല് എന്നിട്ട് ഇങ്ങോട്ടൊക്കെ വേറെ ജീപ്പ് വരാ. നല്ല ധൈര്യത്തിലാണല്ല വന്നത്. വണ്ടി പോന്നില്ലേ? വണ്ടി പോവാണ്. ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോളിട്ടോ. ഞങ്ങളിവിടെ ഉണ്ട്, വീഡിയോ പിടിക്കുന്നു. ആരാരും മിസ്സിംഗ് ആണെങ്കിൽ യൂട്യൂബിൽ വരും. നിങ്ങൾ കറക്റ്റ് ഒന്ന് എടുത്തോ. എങ്ങനെ പോയാലോ? അല്ല, നിങ്ങൾ ധൈര്യത്തിലാണല്ലോ വന്നത്. ഇവിടെ വെള്ളം കുറവല്ലേ ഇപ്രാവശ്യം? ആണോ? ഈ ജീപ്പിൽ പോകുമ്പോൾ തോന്നില്ലേ? നിങ്ങളൊരു വല ഒന്ന് കാണിച്ചു തരോ. മീനെ പിടിക്കുന്നേ? ആറു മണിയാവും. ആറു മണിക്ക് പിടിക്കുള്ളൂ. കിട്ടോ മീൻ? കിട്ടുമല്ലോ. പാമ്പിനെ കിട്ടോ? മീനെയോ? പാമ്പൊന്നല്ല, മീൻ കിട്ടുന്നുണ്ട്. നല്ല മീൻ കിട്ടുന്നുണ്ടോ? ചക്ക
ഇതുവരെ കിട്ടിയില്ല. ആണോ രാവിലെ? നിങ്ങള് വൈകുന്നേരം പിന്നെ പിടിക്കാം. എവിടെ ചൂണ്ടിട്ടത്? തണ്ടാടിയാ? ഇതിൽ നമ്മളെ ദുർഗാസ് പോവാൻ പറ്റുമോ? ഇതിനെ പോയിട്ട് പൂശിന്റെ അടുത്തല്ല പോയി കേറില്ല. വളഞ്ഞ് കറങ്ങി നമ്മളെ മറ്റേ കുരിശിങ്ങല് കെത്തില്ലേ? നിങ്ങക്ക് പേടിച്ചിട്ടാ? ഞങ്ങനില്ല, ഞമ്മള് പോകുന്നില്ല. ജീപ്പ് തനിയെ ഉണ്ടാവും പോലെ ഉണ്ട്, നീങ്ങും പോലെ. ആണോ? അല്ല അവിടെ വെള്ളം കയറിയതാ? ഇവിടെ ഒഴിവാക്കി കാര്യമില്ല. നിങ്ങക്ക് വേറെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ. ഇവിടെ മാത്രല്ലേ, ഇവിടെ അതാ ഞാൻ പറഞ്ഞ, അവിടെ വരുമ്പോ ഒഴുക്ക് വരില്ല, ഏത് വണ്ടി ആയാലും നേരെ ഒഴുകി പോകും. നമ്മള് എന്റെ പേര് റഹീം. ഞാൻ പനമരം. ഞാൻ ഈ വാഴയിലെ കച്ചവടക്കാരൻ. പിന്നെ പേപ്പറിൽ എല്ലാ പേപ്പറിലും ആണോ? ഫേമസ് ആണല്ലേ. അല്ല, കല്യാണ വീട്ടിലേക്ക് പിന്നെ കൊടുക്കുന്നു.
ഒരാളിങ്ങക്ക് കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കീഴിൽ കൂടെ പോവാൻ ആദ്യം നടന്നു നോക്കി അധികം ആഴില്ലാന്ന് തോന്നിയപ്പോ ഞാൻ അങ്ങോട്ട് അക്കരെ. ചെരിഞ്ഞാണ് പോയത്. വെള്ളം കേറിയിട്ടില്ലേ മനോര? ശരിക്കും നിങ്ങളെ അങ്ങ് ആ ഭാഗത്ത് വീകാൻ പോയപ്പോ നിങ്ങളെ പെട്ടെന്ന് പേടിച്ചോ? ശരിക്കും നാളെ വിറച്ചു പോയിട്ടോ. നല്ല ഒഴുക്കുണ്ട്. ഒരു സംഭവം മേടിച്ചു നോക്കിയിട്ട് ട്യൂബില് നന്നൊരു ടയറില്ല കാറ്റ് നിറക്കും. അപ്പൊ നിങ്ങള് ഒറ്റക്ക് തന്നെ പിടിക്കുവോ? ഞങ്ങള് അതിന്റെ അകത്ത് അഞ്ചു പേരുണ്ടാവൂല. അപ്പൊ ആരും ഇപ്പൊ ഉണ്ടാവൂല അല്ലെ? എല്ലാരും അതില് വേറെ ആൾട്ടായിരിക്കും. അതൊക്കെ വേറെ ആൾട്ടതാ? ഇവിടുത്തെ വേറെ ആൾക്കാരാ. ഇത് എന്റെ വേല ഇതാ. ഇവിടുത്തെ എന്റെ വിഷയം. അപ്പൊ നിങ്ങളെ കുപ്പിയുടെ അവിടെ ഉണ്ട് സ്ഥലം പോലെയൊന്നല്ല. സ്ഥലം കിടത്താ? ആണോ ആണോ. ആ റോഡിൽ ഒരേ വെള്ളം വരുന്നു. അതാ അല്ലെ കുപ്പി? എങ്ങനെ അതില് മീനുണ്ട് നിങ്ങൾക്ക് അറിയാം? വലിയ മീനായിരിക്കും. ചെറുപ്പം ചെറുതായിരിക്കും വലുതായിരിക്കും. പക്ഷെ ഒരു ഒരു 2 കിലോന്റെ മീനൊക്കെ വന്നെങ്കിൽ അത് വെള്ളം കയറും മുങ്ങുന്ന. ഇതിനല്ലേ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ വരാനേ? ഇവിടെ തന്നെയാ? എവിടെ പോയതാ? അല്ല ഇതിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇതായി പോകുന്നുണ്ടോ? പാറി പോകുന്നുണ്ടോ? നല്ല വെള്ളം ഉണ്ടല്ലേ? ഇത്രയുണ്ട് അല്ലേ? നല്ല ധൈര്യം ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കൊറേ നേരമായി ഇവിടെ തന്നെ നിക്കുന്നു. ഇതിലോ പോലീസാ? ഞങ്ങളെവിടെ മീൻ പിടിക്കാൻ ഇതിട്ടില്ല. അതെന്താ അടിക്കാ?
ചിത്രക്കാർ ഇട്ടതോ? വൈകുന്നേരം വന്നിട്ട് എടുക്കൂലേ. മീൻ പിടിക്കുന്ന പോലീസ് പിടിക്കുവോ? അതെന്താ അപകടം വരുന്നതിന്? ആ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെ വീട് നിങ്ങളുടെ വീട് അടുത്ത് തന്നെയാ? ഇതിന് മുമ്പ് അഞ്ചു മൂന്നിലുണ്ട് അല്ലേ? ആ ആ ആ അറിയാണ്ട് വന്നതില്ലേ? ഈ മരമെല്ലാം നല്ല പിന്നെ വലിയ മരം കേട്ടോ, ഭയങ്കര വലിപ്പുള്ള മരം. ഇത് വെള്ളം നല്ല വെള്ളം കയറിയതുകൊണ്ടാ ഇത് മുങ്ങിപ്പോയത്. ആ കുപ്പിയിൽ മീനുണ്ട്, കുപ്പിയിൽ മീനുണ്ട്. ആ കുപ്പിയിലില്ലല്ലോ, അവിടെ ഉള്ള കുപ്പിയിലില്ല അല്ലേ. ഇത് ആ ഇതാരാ നിങ്ങളേനു? ഇതേ നിങ്ങളോട് പോന്നേ വെള്ളം കാണാൻ. നാളെ വെള്ളം കണ്ടു വരുന്ന നല്ല വെള്ളണ്ട്. എന്താ യൂട്യൂബില് വരട്ടെ? അതാ ഓല എടുക്കണ്ടാ പറയാ. നിങ്ങൾ എന്താ നമ്മൾ എടുത്തിരിക്കുന്ന കേട്ടോ. അല്ല നിങ്ങളെ അടുത്ത് വരുന്ന തൊഴിലുറ പിന്നെയാണ് വരുന്ന? അപ്പൊ വേറെ ആരും ഇല്ല? മറ്റുള്ള ഉച്ച വരെയുള്ളൂ. ഇന്നില്ല വെള്ളം. നിങ്ങക്ക് നീന്തൽ അറിയാവാ? നീന്തൽ അറിയാവാ? നിങ്ങൾ പോയിക്കോളി. ആ വെള്ളങ്ങൾ ഈ കിണർ അവിടെയല്ലായിരുന്നുള്ളേ? എന്ത് ഇവിടത്തേക്ക് മാറ്റിയതാ? കിണർ ഇരുന്നു പോയോ? അപ്പൊ അവിടുത്തെ അവിടത്തേക്ക് മാറ്റി കുഴിച്ചിട്ടു. അപ്പൊ ഇവിടെ കിണറില്ല? കോയൽ കിണറായി അല്ലേ? ആ ആ ആ ആ ആ ഈ സംഭവം ഇവിടത്തേക്ക് മാറ്റി അല്ലേ? ആ മീനുണ്ട് അല്ലേ? സംഭവം കാണുന്നില്ല. നിങ്ങൾ വെള്ളം കാണാൻ പോയിക്കില്ല? എന്തുകൊണ്ട് പോവാത്ത? എന്താ പോവാ നിങ്ങള് ഇത്രയും അടുത്തുണ്ടായിട്ട്? മീൻകറി ചോറും തണുപ്പത്ത് കൂട്ടാൻ പറ്റൂല. നിങ്ങള് മുറുക്കുന്ന നിങ്ങളെ പേരെന്താ? അന്ന അറിയോ? ഇത് ഓട്ടോ ഓടിക്കുന്നതിന്റെ അനിയത്തി. ജോലി പണി ഒന്നും പണിയൊന്നുമില്ല. എന്നാ ഞങ്ങൾ പോട്ടെ. കിട്ടിയോ? കിട്ടി കിട്ടി. ഇതാണ് വേലി കടന്ന് പേരൊക്കെ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് വേണ്ടത്.
അറിയില്ല, ചിലപ്പോ ഇതിന് ചാനലിൽ കണ്ടിട്ടാണ് പിടിച്ച. പൈത്ത പറിക്കില്ല, പൈത്ത പറിച്ച ഗുണുണ്ടാവൂല. ഇത് തിന്നല് കുറച്ചിട്ട് തിന്ന. ആരെങ്കിലും വന്ന് ഓടിക്കുമ്പോ ഞാളും ഓടൂ. ഇനി വേലി കടന്ന് ഓടും, എനിക്ക് പെട്ടെന്നാവൂല കേട്ടാ. ഇങ്ങോട്ടോ എയിലിടുക, ബാഗിലിട്ടാല് നനഞ്ഞല്ലേ. പുഴു ഉണ്ടാവൂലേ. നിങ്ങൾ എവിടെയാ? ഇതാര സ്ഥലം? ആ ഒരു കണ്ട ചീത്ത പറയോ. എന്നാ നമ്മള് പോയിക്കടയാലല്ലേ. നിങ്ങളെ പിടിച്ചിട്ട് നിങ്ങളെ ഫേമസ് ആക്കാൻ വേണ്ടിട്ട്. നിങ്ങളെ പേരെന്താ? നിങ്ങളൊരു പാട്ട് പാടിത്തരോ? ഒരു പാട്ട് പാടി. എനിക്കൊന്നും അറിയില്ല. ഒരു പാട്ട്, പ്ലീസ് പാട്ട് പാടി. പണിക്കിങ്ങനെ മറ്റേ എന്ത് എന്ത് പണിക്കിങ്ങനെ പോവാ? ഞാറ് നടാനോ? അങ്ങനെ പാട്ട് പാടൂലെ? ഒരു പാട്ട് പാടിങ്ങളെ. നിങ്ങൾ എന്തിന്നാ? നിങ്ങളെ നിങ്ങളെ ഇതെന്തിന്നാ? അടിയന്മാരാ? ഓക്കെ ഓക്കെ, എന്നാ ശരി. എന്നാല് പിന്നെ പാർച്ച ചേച്ചിയാണ്, പാർച്ച ചേച്ചി ഇതാണ്. പിന്നെ ടീച്ചർ ഇപ്പൊ അടുത്ത് വന്നത്. അതായത് എത്ര വർഷമായി? ആ നമ്മളെ ഉഷ ടീച്ചറായിരുന്നു പഠിപ്പിച്ചത്. ഞങ്ങളൊക്കെ പഠിച്ച അംഗൻവാടിയാണ് ഇത്. കാരണം അന്നപ്പോ അംഗൻവാടി ചെറിയൊരു ഇത്ര ഇതൊന്നില്ലായിരുന്നു. ആ ഒരു ഓലയല്ല, ഓടിട്ടൊരു ഇതായിരുന്നു. ആ താഴെ ഒരു കുണ്ടിലായിരുന്നു. ആ ഇപ്പൊ റോഡ് സൈഡ് തന്നെ. ഇപ്പൊ നമുക്ക് കളിക്കാൻ ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ. ഇറങ്ങുന്നില്ല, നമ്മള് പോട്ടെ. വെള്ളത്തിൽ ചവിട്ട് പോരി. നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം. എന്തിന്?